ആ കാലത്ത് ഒരിക്കൽ ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ട് തന്നെ ഞാനും ഈ പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ രാജേട്ടനും കൂടി പാണത്തൂർ എന്ന് പറഞ്ഞാൽ, പാണത്തൂർ എന്ന് പറഞ്ഞാൽ കിഴക്കൻ മേഖലയാണ്, അത് അടുത്ത് കർണാടകമാണ്, തുടങ്ങുന്ന കർണാടകത്തിൻ്റെ ആ ബോർഡറിലുള്ളൊരു സ്ഥലമാണ് പാണത്തൂർ. ഒരു ഉത്സവത്തിൻ്റെ ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ വളരെ ദൂരം കാട്ടിൽ കൂടി നടക്കണം ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ജംഗ്ഷൻ വന്നപ്പോൾ, ഒരു മൂല വന്നപ്പോൾ, ജംഗ്ഷനല്ല ഒരു മൂല വന്നപ്പോൾ ഒരു കാല് മുറിച്ച് കളഞ്ഞ ഒരാൾ അവിടെ ഒരു പാഠപുസ്തകം വിൽക്കുകയാണ്, ഒരു പാഠപുസ്തകം. അപ്പോൾ ഈ പാണത്തൂർ അവിടെ നടക്കുന്ന ഉത്സവത്തെ പറ്റിയുള്ള ഒരു പാഠപുസ്തകം അയാൾ എഴുതിയിരിക്കുകയാണ്, പാഠപുസ്തകം എഴുതിയിട്ട് അവിടെ വിൽക്കുകയാണ്. രണ്ടെണ്ണയാണ് ആ പുസ്തകത്തിൻ്റെ വില, രണ്ടെണ്ണ. അങ്ങനെ ആളുകളൊക്കെ വാങ്ങുന്നുണ്ട്, ധാരാളം പേര് അതിൽ പോകുന്ന ആളുകളൊക്കെ ഈ പുസ്തകം വാങ്ങുന്നുണ്ട്. അത് നന്നായിട്ട് ചിലവാകുന്നു. ഞങ്ങളന്ന് വളരെ വൈകിയാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോഴേക്ക് ഈ പുസ്തകം, ഇയാളുടെ പുസ്തകമൊക്കെ തീർന്നതായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണെന്ന്, ഇത് നന്നായിട്ട് ആകർഷിച്ചു. അങ്ങനെ ഇത് കണ്ടു പോന്നു. അപ്പോൾ ആ ഇടക്ക് അവിടെ ഒരു ഉത്സവം വരുന്നുണ്ട്. 51 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഉത്സവമാണ് വയനാട്ടു കുലവൻ തെയ്യം എന്നാണ് പറയുന്നത്. തെയ്യം കെട്ടി, വയനാട്ടു കുലവൻ്റെ തെയ്യം കെട്ടി ആടുന്ന വളരെ വലിയൊരു ചടങ്ങാണ്. ധാരാളം ആളുകൾ, മലവെള്ളം പോലെ ആളുകൾ, ഇങ്ങനെ പ്രളയം പോലെ ആളുകൾ വന്നുകൂടുന്ന വലിയൊരു ചടങ്ങാണ്. അത് സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ ചടങ്ങാണ്. അപ്പോൾ അത് 51 കൊല്ലത്തിന് ശേഷം വരികയാണ്. വയനാട്ടു കുലവൻ്റെ തെയ്യമാണ്. അവിടുത്തെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ദൈവം, തെയ്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവം എന്നുള്ളതിൻ്റെ ഒരു ഗ്രാമീണ വാക്കാണ്, വായ്മൊഴി വാക്കാണ് തെയ്യം. അപ്പോൾ ഈ വയനാട്ടു കുലവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്സവം തന്നെയാണ് അവിടെ. അപ്പോൾ ആ വേഷം കെട്ടിയിട്ട്, ആ തെയ്യം കെട്ടിയിട്ട് ഇങ്ങനെ ആടും. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ ഈ പാട്ടുത്സവമൊക്കെ കണ്ട് ഒരെണ്ണം വാങ്ങിയിട്ടാണല്ലോ പോകുന്നത്. അതിലെ പാട്ടുത്സവമൊക്കെ കണ്ടപ്പോൾ എന്നോട് ഈ രാജേട്ടൻ പറഞ്ഞ് സിപ്പി, ഒരു തമാശക്ക് പറഞ്ഞതാണ്, ഈ ഗോപി എന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മലബാർ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഹോം മാസ്റ്ററുടെ മകൻ ഗോപിയും വന്ന് പറഞ്ഞ്, എന്നാൽ ഒരു പണി ചെയ്യും, സിപ്പി ഒരു ഇതിനെപ്പറ്റി ഒരു നാടൻ പാട്ടിൻ്റെയൊക്കെ ട്യൂൺ ഗാനം ഒക്കെ തുടങ്ങിയിട്ട് ഒരു ഞങ്ങൾ ഇതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരാം, അതിനെപ്പറ്റി ഒരു പാട്ട് പുസ്തകം എഴുതാൻ പറഞ്ഞു. വെറുതെ തമാശക്ക് പറഞ്ഞാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒരു പാട്ട് പുസ്തകം തയ്യാറാക്കി. മന വയനാട്ടു കുലവും തെയ്യത്തിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്. ആദ്യം തന്നെ അയാൾ ചെയ്തതുപോലെ തന്നെ, ഞങ്ങൾ പോകുമ്പോൾ മറ്റേ പാട്ടുപുസ്തകക്കാരൻ ചെയ്തതുപോലെ തന്നെ ഒരു ശ്ലോകം, വീരനേ സരസരാജനേ ഉലകപാലനേ മനുജഭൂപനേ എന്നൊക്കെ പറഞ്ഞ് ഈ ദൈവത്തിനെ സ്തുതിക്കണ ഒരു ശ്ലോകം ഇങ്ങനെ എഴുതി ആദ്യം അതാക്കി. പിന്നെ 2-3 ട്യൂണിൽ പാട്ടുകൾ വേണമെന്ന് പറഞ്ഞ് നെല്ലിക്കാട്ടിലെ, അപ്പം നെല്ലിക്കാടെന്ന സ്ഥലത്താണ് ഈ തെയ്യം നടക്കുക, നെല്ലിക്കാട്ടിലെ തെയ്യം കാണാനാണി പെണ്ണെ പോരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ട്യൂണിൽ ഒരു പാട്ടുണ്ടാക്കി. ഇങ്ങനെ പല ട്യൂണുകളിലാണ് പാട്ട്. ഏറ്റവും പ്രധാന പാട്ട് വയനാട്ടു കുലവൻ ദൈവത്തിൻ്റെ ചരിത്രമാണ്. അത് വഞ്ചിപ്പാട്ട് രീതിയിൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെ ആ വഞ്ചിപ്പാട്ട് രീതിയിൽ ഞാൻ ആ പാട്ട് എഴുതി. അത് തുടങ്ങിയത് ഇങ്ങനെയാണ്. കോട്ടപ്പാറ പള്ളി കൊള്ളും വയനാട്ടു കുലവൻ്റെ കീർത്തിയേറും പ്രഭാവങ്ങൾ കേട്ടുകൊണ്ടാലും, വയനാട്ടിൽ നിന്നും തിരു എഴുന്നുള്ള തുണ്ടായല്ലോ വിശ്രമിച്ചു പിന്നെ വള പട്ടണം തന്നിൽ. കോട്ടച്ചേരി പള്ളി കൊള്ളും വയനാട്ടു കുലവൻ്റെ കേളിയേറും പ്രഭാവങ്ങൾ കേട്ടുകൊണ്ടാലും. ഇങ്ങനെ ഈ ട്യൂണിൽ വയനാട്ടു കുലവൻ്റെ ചരിത്രം ഞാനിപ്പോൾ മുഴുവൻ വരികളിങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, വളരെ വർഷം മുമ്പാണ്, 1963 ഇങ്ങനെ ആ വയനാട്ടു കുലവൻ്റെ ചരിത്രം കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾ ദുർഗാ പ്രസ്, കാഞ്ഞങ്ങാടുള്ള ദുർഗാ പ്രസ്സിലാണ് 2000 കോപ്പി അച്ചടിപ്പിച്ചു. 2000 കോപ്പി, രണ്ടണ വിലയിട്ട്. അപ്പോൾ പ്രസ്സുകാരൻ പറഞ്ഞു, സാധാരണ വെള്ളക്കടലാസിലല്ലേ അടിക്കണത്, നമുക്കിത് ചുവപ്പ് കടലാസിലടിക്കാം. ദുർഗാ പ്രസ്സുകാരൻ, ആളെയും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചുവന്ന കടലാസിലാണ് നല്ല ഭംഗിയായിട്ട് ഫോൾഡിങ് ടൈപ്പിൽ ഇതൊക്കെ അടിച്ചു തന്ന് ഞാനും രാജേട്ടനും ഈ ഗോപിയും കൂടി ഈ 2000 കോപ്പി പുസ്തകങ്ങളുമായിട്ട് അവിടെ ചെന്നു. ഇതിൻ്റെ വയനാട്ട് കുലവൻ്റെ തെയ്യം നടക്കുന്ന നെല്ലിക്കാട് എന്ന സ്ഥലത്ത്, അവിടെ ഈ
മുള കൊണ്ടൊക്കെ ചില അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് ഓഫീസ്. അപ്പോൾ ഇത് നടത്തിപ്പുകാരൻ, ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായിട്ട് ഒരാളുണ്ട്. ഈ തെയ്യം തെയ്യാട്ടം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ഒരു നാരായണൻ നമ്പ്യാരാണ്, കോണത്ത് നാരായണൻ നമ്പ്യാർ എന്നുള്ള പേരുകാരനാണ്. അപ്പോൾ ഞാൻ അയാളെ കണ്ടിട്ട് വേണം, അയാളെ എല്ലാവരും തൊഴുതിട്ടാണ് ആ വഴി കടന്നു പോകുന്നത് തന്നെ. അത്ര അവിടെ വലിയ അഭിപ്രായമുള്ളൊരു വലിയ ജന്മിയാണ് അവിടുത്തെ, വലിയ ജന്മി. നമ്മൾ വാഴുന്നോർന്നൊക്കെ പറയണ പോലെ അതേപോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അയാളുടെ മുന്നിൽ തൊഴുതിട്ട് പോകുന്നു. ഞങ്ങളും ഒരു കാര്യം തീരുമാനിച്ചു, ആദ്യം ഈ പുസ്തകം കൊണ്ടുപോയി ഇയാളുടെ മുന്നിൽ വെച്ച് അയാളെ ഒന്ന് നമസ്കരിക്കാം, എന്നിട്ട് അയാളോട് കാര്യമൊക്കെ പറയാം. അപ്പം മൈക്കൊക്കെ ഉണ്ട്, മൈക്കിൽ കൂടി അയാൾ അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞ് അയാളെ ഇങ്ങനെ ഒന്ന് വാഴ്ത്തി സ്തുതിച്ചാൽ അയാളതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തോളും. അയാളാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. അതുമാത്രമല്ല, ഇതിലൊരു വരി നേരത്തെ എഴുതി ചേർത്തിട്ടുണ്ട്, കേളിയേറും കോണത്തുള്ള നാരായണൻ നമ്പ്യാരല്ലോ കേളിയേറും കളിയാട്ടം നടത്തിക്കുന്നു. അത് ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനൊരു വരി കൂടി വേണം. അയാളാണ് നടത്തിപ്പുകാരൻ, അയാൾ അല്പം പൊങ്ങച്ചോ ഇതൊക്കെ ഉള്ള ഒരാളാണ്, അത് കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമാവും. അപ്പോൾ അത് ആ വരി കൂടി ഇതിലെഴുതിയിട്ടുണ്ട്, കേളിയേറും കോണത്തുള്ള നാരായണൻ നമ്പ്യാരല്ലോ കേളിയേറും കളിയാട്ടം നടത്തിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ പാട്ടൊക്കെ അങ്ങോട്ട് രണ്ടു മൂന്നെണ്ണം പാടി ഇത് വായിച്ച് അങ്ങോട്ട് കേൾപ്പിച്ചു. ഈ കേളിയേറും കോണത്തുള്ള നാരായണൻ നമ്പ്യാരല്ലോ കേളിയേറും കളിയാട്ടം നടത്തിക്കുന്നു എന്നുള്ള കേട്ടിട്ട് ഇയാൾ അപ്പം തന്നെ ചാടി എഴുന്നേക്കുന്നു. ചാടി എഴുന്നേറ്റ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ട് അപ്പം തന്നെ 100 നോട്ട് എടുത്തു, 100 നോട്ട്. അന്ന് 100 നോട്ട് എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള കാലം. ആ എനിക്ക് ദക്ഷിണയായിട്ട് തന്നത് ആ 100 നോട്ടാണ്. പിന്നെ ഒരു അനൗൺസ്മെൻറ്റാണ്, അനൗൺസ്മെൻറ്റ് നടത്തി 1 മണിക്കൂറിനകം ഇത് ചൂടപ്പം പോലെ ഈ പ്രതി ഇതിൻ്റെ പ്രതികളെല്ലാം ഈ പാഠപുസ്തകം എങ്ങനെ തീർന്നുവെന്ന് അറിഞ്ഞുകൂട, അത്ര ഇടിച്ചു കയറിയാണ് ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ രസകരമായ അനുഭവം ഈ കാഞ്ഞങ്ങാട് ജീവിതത്തിൻ്റെ ഇടയിൽ ഉണ്ട്. പല അനുഭവങ്ങളും ഉണ്ട്, ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പാഠപുസ്തകം എഴുതിയ ഒരനുഭവം. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ, അതിൻ്റെ അടുത്ത് നീലേശ്വരത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളുണ്ട്. അവിടെ നിന്നാൽ വേറെ ആരുടെയും ഒരു സഹായം ഇല്ലെങ്കിലും ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങൊക്കെ പഠിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ നീലേശ്വരം സ്കൂളിലേക്ക് ഗവൺമെൻറ് സർവീസിൽ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് അപേക്ഷ അയച്ചത്. ഞാനിങ്ങനെ അവിടെ നിന്ന് പോന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ടീച്ചർ ട്രെയിനിങ്ങിന് അപേക്ഷ അയച്ചെങ്കിലും ഞാൻ എന്തോ അത്യാവശ്യം പ്രമാണിച്ച് അപ്പന് സുഖമില്ലാത്ത കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് എന്നെ സെലക്ട് ചെയ്തായിട്ടുള്ള ഉത്തരവ് ഇവിടെ വന്നിട്ട് അതെനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് അവിടെയല്ല, എനിക്ക് അവിടെ പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനമുള്ളൊരു സ്ഥലമായതുകൊണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളായതുകൊണ്ട് എനിക്ക് തലശ്ശേരി പാലയാട് എന്ന സ്ഥലത്തേക്കാണ് അതിൻ്റെ അനുവാദം, പ്രവേശനത്തിന് അനുവാദം കിട്ടിയത്. അവിടെ പോയി പഠിക്കാനാണ്. അങ്ങനെ ഞാൻ തലശ്ശേരിയിൽ വന്നു, പാലയാട് വന്നു. അതൊക്കെ ഭംഗിയായിട്ട് 2 കൊല്ലക്കാലം ഇതേപോലെ നാടകങ്ങളും കലകളും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് തന്നെ അറിയാതെ 2 കൊല്ലം കടന്നുപോയി. അങ്ങനെയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി ഞാൻ വന്നത്. തലശ്ശേരിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും ഉറ്റ മിത്രങ്ങളായിരുന്നത് ഒരു അരവിന്ദനും രഘുനാഥനുമാണ്. ഇവർ വലിയ സിനിമാ ഭ്രമക്കാരാണ്, സിനിമ നാടകം എല്ലാത്തിനും. അരവിന്ദൻ നന്നായിട്ട് പാടും, മാത്രമല്ല സിനിമ ഏത് സിനിമയും കാണും ഇവർ പോയി. അപ്പോൾ എനിക്ക് പൊതുവേ സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് എല്ലാത്തിനും അവർ പോകുന്ന ഇടത്തേക്കെല്ലാം, ഇപ്പോൾ ഗീത ആർട്സ് ക്ലബിൻ്റെ നാടകമായാലും അല്ലെങ്കിൽ നാഷണൽ തിയേറ്റേഴ്സിൻ്റെ നാടകമായാലും കെ പി എസ് സിയുടെ നാടകമായാലും ഒക്കെ അവർ പോകും. അവർ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ എന്നെ നിർബന്ധപൂർവ്വം അതിനൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവർ എന്നെ ടിക്കറ്റ് എടുത്ത് കാണിക്കും. അങ്ങനെ ഉള്ളൊരു സ്വഭാവക്കാരായിരുന്നു അവർ, എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ അവർ ഒരു ദിവസം ഞങ്ങൾ 3 സിനിമ കണ്ടു, 3 സിനിമ. അത് ഭാർഗവി നിലയൻ റിലീസ് ചെയ്യുന്ന അന്നാണ്, ഭാർഗവി നിലയസ്. ഭാർഗവി നിലയം തലശ്ശേരി വീനസ് തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. 3 തിയേറ്ററുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഭാർഗവി നിലയം കണ്ടു, പിന്നെ വേറൊരു തിയേറ്ററിൽ പോയി ഗുംനാം എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു പ്രേതകഥയാണ്, അത് കണ്ട്. അതും കഴിഞ്ഞ് അന്ന് തന്നെ വേറൊരു സിനിമ കൂടി കണ്ടു, 3 സിനിമ ഒരു ദിവസം കണ്ടു. ഇതും
വലിയൊരു അനുഭവമാണ്. ഭാർഗവനിലയം കാണാൻ പോയപ്പോൾ റിലീസ് ചെയ്ത ദിവസം തന്നെയാണ്, നല്ല തിക്കൻ തിരക്കുമാണ്. അതിൽ ഒരു റിക്ഷാക്കാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാൾ അന്ന് സിനിമ കാണാൻ പോകുന്നത് ഞങ്ങളുടെ പുറകിൽ ഇരിപ്പുണ്ട്. വെറുതെ റിക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞ റിക്ഷ, ഇപ്പോൾ ഓട്ടോറിക്ഷ അല്ല. ഞാൻ നേരത്തെ എറണാകുളം ബോട്ട് ജെറ്റിയിൽ വന്നിറങ്ങിയപ്പോൾ റിക്ഷ, മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷ, അതേപോലെ റിക്ഷ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന രംഗം ഇതിലുണ്ട്. ആ അത് കാണാനായിട്ട് ആ റിക്ഷ വണ്ടി വലിച്ചുകൊണ്ട് പോയ ആളും ഞങ്ങളുടെ പിന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തമാശക്കൊക്കെ പറയുന്നുണ്ട്, ഇതിൽ അഭിനയിച്ച നടനും പുറകിൽ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയും. വളരെ രസകരമായൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സിനിമയും അതേപോലെ തന്നെയാണല്ലോ, ഭാർഗവിക്കുട്ടിയും അതിലെ പാട്ടുകളും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു അനുഭവമായിരുന്നു. മധുവിൻ്റെ ആ ബഷീറായിട്ടുള്ള അഭിനയം എല്ലാം മഞ്ഞു പോകാത്തൊരു അനുഭവമായിരുന്നു. അന്ന് ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂവെങ്കിലും അതിലെ ആ പാട്ടുകളും അതിലെ ആ അനുഭവങ്ങളും എല്ലാം എപ്പോഴും മനസ്സിലങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തലശ്ശേരിയിലുള്ള ജീവിതം രണ്ടു കൊല്ല കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനിടയിൽ തൂവലും തൂമ്പയും എന്ന നാടകം ഞങ്ങൾ അഭിനയിച്ചു. ഒരു തവണ വിൽപ്പാട്ട് അവതരിപ്പിച്ചു. വിൽപ്പാട്ടിലും ഞാൻ നല്ല കഥ പറയുന്ന ആളായിരുന്നു. വിൽപ്പാട്ടിൽ കഥ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പാട്ടും കഥയും ഒക്കെ ഒരുമിച്ച് പോകുന്ന വിൽപ്പാട്ട്. ഇപ്പോൾ ആ വിൽപ്പാട്ട് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു. ബാലയൊക്കെ ഉള്ള കാലത്ത് ഈ വിൽപ്പാട്ട് സജീവമായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ വിൽപ്പാട്ട് അന്ന് അവതരിപ്പിച്ച കഥ, ഇത് മുത്തുക്കുടം, കാവാലം വിശ്വനാഥ കുറിപ്പെഴുതിയ മുത്തുക്കുടം, അന്ന് കാതികരെല്ലാം കഥാപ്രസംഗികരെല്ലാം കഥയായിട്ട് അവതരിപ്പിക്കുന്ന നല്ലൊരു പരിപാടിയായിരുന്നു. അതാണ് ഞങ്ങൾ വിൽപ്പാട്ടായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ അതിലെ കഥ പറയുന്ന ആൾ, ഞാനിങ്ങനെ മുണ്ടക്കൊടുത്ത് തലയിലൊരു കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഇരുന്നിട്ടാണ് വിൽപ്പാട്ട്. വില്ലടിക്കുന്ന ആൾ വേറെയാണ്, കഥ പറയുന്ന ആൾ. അപ്പോൾ വില്ല അടിച്ച് പാട്ടൊക്കെ പാടി നിർത്തുമ്പോൾ ഇയാൾ കഥയുടെ ബാക്കി ഭാഗങ്ങൾ പറയും. അത് അതും ഒക്കെ അവിടുത്തെ ഈ തലശ്ശേരിയിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് കാലത്തുള്ള അനുഭവമാണ്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ പാസ്സായി, റിസൾട്ട് വന്നു, നല്ല മാർക്കോടുകൂടി തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി. ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറണം, ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിൽ അച്ഛൻ അച്ഛനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ പാസ്സായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായെങ്കിലും അച്ഛനൊരു തൃപ്തിക്കുറവുണ്ടായിരുന്നു. കാരണം അന്ന് എന്നെപ്പറ്റി ഇങ്ങനെ കലാകാരനാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരല്പം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നുള്ള ഒരു പ്രചാരണം അന്ന് ഞങ്ങളുടെ ക്രിസ്ത്യൻ ഏരിയയിൽ, ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥലമായതുകൊണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ മിക്കവാറും അങ്ങനെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അപ്പനും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ ഒരു ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ആളുകളായിരുന്നു. അത് ആരോ ചെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ അങ്ങനെ ഒരു ചെവിയിൽ വാർത്ത കിട്ടി. അപ്പോൾ അന്ന് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു കാലമല്ല. അപ്പോൾ അതൊരു മോശം കാര്യമായിട്ടാണ് ഈ കമ്മ്യൂണിസവും അതേപോലെയുള്ള ആശയങ്ങളൊക്കെ നമുക്കൊന്നും പറ്റുന്ന കാര്യമല്ലെന്ന് ചിന്തിക്കുന്നൊരു കാലത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അച്ഛൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, തന്നെപ്പറ്റി ഒക്കെ ഞാൻ അറിഞ്ഞു, ആള് നല്ല കലാകാരനൊക്കെ ആണെന്ന് അറിയാം, പക്ഷേ നമ്മുടെ സ്കൂളിലൊക്കെ ചെന്നാൽ രാഷ്ട്രീയമൊന്നും പാടില്ല. ഞാൻ പറഞ്ഞില്ല അച്ഛാ, രാഷ്ട്രീയമൊന്നും എനിക്കങ്ങനെ കാര്യമായ രാഷ്ട്രീയമൊന്നും ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ പെട്ടെന്ന് നിയമനം, വല്ല കാശ് മേടിക്കലില്ല, ഒന്നുമില്ല, വെറുതെ ഉത്തരവെഴുതി ഇങ്ങോട്ട് തന്ന്. ഞാൻ സെൻട്രൽ റോക്കി സ്കൂൾ, ഞാൻ പഠിച്ച ആദ്യം പഠിച്ച സ്കൂളിൽ തന്നെയാണ് പോയത്. അപ്പോൾ അവരൊരു ടീച്ചർ, സുശീല ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ ലീവ് എടുത്തതാണ്.
അവർ ഗൾഫിലേക്ക് പോയി, ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലേക്ക് പോയി. ആ ഒഴിവിൽ 3 മാസത്തേക്ക് എന്നെ വെക്കാനായിട്ടാണ് ഉത്തരവെഴുതി തന്നത്. അപ്പോൾ അവിടെ ഒരു അവസരം കൈവന്നിരിക്കുക. 1966 ഇങ്ങനെ ടീച്ചർ ലീവ് എടുത്ത് പോയത്, ഞാൻ അധ്യാപകനായിട്ട് ചെന്നത്. അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് 1ാം ക്ലാസ്സിലായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നത്. ആ 1ാം ക്ലാസ്സിൽ ചെന്നു ഞാൻ നല്ല രസമായിട്ട് തന്നെ കുട്ടികളൊക്കെ രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ നല്ല പാട്ടുകളൊക്കെ പാടി. ഒന്നെന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കണം, രണ്ടെന്ന് പറയുമ്പോൾ കൈ രണ്ടും പൊക്കണം, മൂന്നെന്ന് പറയുമ്പോൾ മൂക്കൊന്ന് തൊടണം, നാലെന്ന് പറയുമ്പോൾ നാണിച്ചിരിക്കണം, അഞ്ചെന്ന് പറയുമ്പോൾ അഞ്ചാതിരിക്കണം, ആറെന്ന് പറയുമ്പോൾ ആടിക്കളിക്കണം, ഏഴെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, എട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്നിരിക്കണം, 9 പറയുമ്പോൾ പമ്പരം ചുറ്റണം, 10 പറയുമ്പോൾ 10 പൂട്ടണം. ഇത് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ബാലൻ മാഷ് കുട്ടികളെ പഠിപ്പിച്ച പാട്ടാണ്. പക്ഷെ ഇത് കേട്ട് പഠിച്ചിരുന്നു, കേട്ട് ഓർമ്മയിലുണ്ടായിരുന്നു. ഇത് ഞാൻ അവിടെ വന്ന് കുട്ടികൾക്ക് പാടിക്കൊടുത്തു. വളരെ രസകരമായ അഭിനയഗാനമാണിത്. അഭിനയിച്ചിട്ടാണ്, ഒന്നെന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കും, രണ്ടെന്ന് പറയുമ്പോൾ കൈ രണ്ടും പൊക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈ രണ്ടും പൊക്കും, മൂന്നെന്ന് പറയുമ്പോൾ മൂക്കൊന്ന് തൊടണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് മൂക്കും. അപ്പോൾ നല്ലൊരു രസമാണ്, കുട്ടികളത് കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ രസകരമായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ അങ്ങനെ 1ാമത്തെ ദിവസം 4 മണിവരെ ഒരു എങ്ങനെ ക്ലാസ്സിൽ അവിടെ നിന്ന ഒരു ഓർമ്മ പോലുമില്ല, അത്രയും അലിഞ്ഞു ചേർന്ന് ഈ കുട്ടികളോടൊപ്പം. അത്ര രസകരമാണ് ഈ ചെറിയ കുട്ടികളല്ലേ. അതെനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്ന് അങ്ങനെ കഴിച്ചു കൂട്ടി. നാളെ വരാനിരിക്കുമ്പോൾ പിറ്റേ ദിവസം വന്നു, സ്കൂളിൽ വന്നപ്പോൾ അച്ഛൻ വിളിക്കണം എന്ന് പറഞ്ഞു, അച്ഛൻ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കാര്യം കുഴങ്ങി, വല്ലവരും ചെന്ന് വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, എന്നെ നീ ഇനി വേണ്ട എന്ന് പറയാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം ഒരു ദിവസം പോയുള്ളൂ, പിറ്റേ ദിവസം തന്നെ അച്ഛൻ വിളിക്കുന്നു, മാനേജരച്ഛനാണ്, വേറെ ആരുമല്ല. അദ്ദേഹം ആണെങ്കിൽ നല്ല കൊലകൊമ്പനായിട്ടുള്ള ഒരാളാണെന്ന്, അന്നത്തെ കുറ്റിക്കലച്ഛൻ എന്ന് പറയും. ആ കുറ്റിക്കൽ എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തെ അങ്ങനെ തന്നെ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛനാണ് തിരിച്ച് വിളിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി ഇതോടുകൂടി തീരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എടോ താനൊരു ഭാഗ്യവാനാണല്ലോ, താനൊരു ഭാഗ്യവാൻ തന്നെയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ന് മുതൽ സെൻറ്റ് മേരീസിൽ പെർമനൻ്റ് വേക്കൻസിയിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ ഒരു ടീച്ചർ ഇന്ന് റിസൈൻ ചെയ്ത് വേറൊരു സ്കൂളിലേക്ക് പോയി, റിസൈൻ ചെയ്ത് അവിടെ ആ മാനേജ്മെൻറ്റിൽ ജോലി വേണ്ട, വേറെ മാനേജ്മെൻറ്റിൽ ഓച്ചന്തുരുത്ത് വേറെ മാനേജ്മെൻറ്റിൽ അവർക്ക് ജോലി കിട്ടും എന്നുള്ളത് കൊണ്ട് റിസൈൻ ചെയ്ത് പോയേക്കുന്നു. ആ റിസൈൻ ചെയ്ത പൂർണ്ണമായ വേക്കൻസിയിലേക്ക് എന്നെ അച്ഛൻ നിയമിച്ചിരിക്കുകയാണ്. അന്ന് 1966 ജൂലൈ അന്ന് മുതൽ ഞാൻ ആ വിദ്യാലയത്തിൽ തന്നെ 33 സംവത്സരകാലം. ഞാൻ ആ വർഷം കടന്നുപോയതൊന്നും അറിഞ്ഞില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, ഈ 33 വർഷം എങ്ങനെ പോയി എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്ര രസകരമായിരുന്നു ജീവിതം, കുട്ടികളുമായിട്ടുള്ള ജീവിതം. സ്കൂൾ വിദ്യാലയ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നാണ്, ഒരു പൂങ്കാവനത്തിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് അറ്റം വരെ ചെല്ലുന്ന ഒരനുഭവമാണ് ഈ അധ്യാപനം എന്നത്. അത്ര രസകരമായിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിനിടയിൽ കുട്ടികളെ നാടകം പഠിപ്പിക്കുന്നു, കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുന്നു, സ്കൂൾ കലോത്സവത്തിന് കൊണ്ടുപോകുന്നു, അവർ സമ്മാനം നേടുന്നു. ഇതൊക്കെ വലിയ അനുഭവങ്ങളായിരുന്നു. ഒരിക്കൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോഴത്തെ പോലെയല്ല, വളരെ ഗൗരവമായിട്ട് നടന്നിരുന്ന കാലം. ആ കാലത്ത് ഒരു സ്കൂളിലെ കുട്ടിക്ക് അന്ന് ഇത്രയും ജനങ്ങളൊന്നുമില്ല. ആ കാലത്താണ് മിമിക്രി വന്നത്. മിമിക്രി വന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പ്രദീപ് റാഫേൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. പ്രദീപ് റാഫേൽ ഹൈസ്കൂൾ കുട്ടിയാണ്, പഠിക്കാൻ വലിയ ഗുണമുള്ള ആളല്ല, നേരെ കുസൃതിയും തമാശയും ഒക്കെ ഉള്ളൊരു പയ്യനാണ്. ഇയാൾ മിമിക്രി കാണിക്കാൻ മിടുക്കനാണ്. അങ്ങനെ സ്കൂളിൽ മിമിക്രിയൊക്കെ കാണിച്ച് സമ്മാനം നേടി. ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. പ്രദീപ് റാഫേൽ മിമിക്രിയിൽ സ്കൂളിൽ സമ്മാനം നേടി. ഇവൻ പല ഐറ്റംസ് നന്നായിട്ട് അവതരിപ്പിക്കും. തത്തയുടെ ശബ്ദം ഉണ്ടാക്കും, ആളുകൾ താടി വടിക്കുന്നതിൻ്റെ ശബ്ദം ഉണ്ടാക്കും, പാല് കറക്കുന്നതിൻ്റെ ശബ്ദം ഉണ്ടാക്കും, പ്ലെയിൻ അന്ന് എയറോഡ്രോമിൽ ഇറങ്ങുന്നതിൻ്റെ ശബ്ദം ഉണ്ടാക്കും. ഇങ്ങനെ പലതും, പല ശബ്ദങ്ങൾ അറിയാം. അതൊക്കെ നന്നായിട്ട്, പൂച്ച കടിവീട് ഇടുന്ന ശബ്ദം. പക്ഷേ ഇതെല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്,
ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരാൾ ഷേവ് ചെയ്യുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അത് കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരാൾ പശുവിനെ കറക്കുന്ന, പാൽ കറക്കുന്ന രംഗമാണ്, അത് കേൾക്കും. അത് കഴിഞ്ഞ് ഇനി ഞാൻ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ. ഇനി ഞാൻ അപ്പോൾ ഒരു ബോറായിട്ട് തോന്നി. സ്കൂളിൽ അവതരിപ്പിച്ചപ്പോൾ അത് കുട്ടികൾക്ക് രസമായിട്ട് തോന്നി, എങ്കിലും ഇതൊരു പൊതു സമൂഹത്തിൽ ചെല്ലുമ്പോൾ ബോറായി തീരും എന്നുള്ളത് കൊണ്ട് ഞാനും ഞങ്ങളൊരു ഡ്രോയിങ് മാസ്റ്റർ ആൻറ്റണി സാറുണ്ട്, ഞങ്ങൾ പറഞ്ഞു ഇവനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ശരിയാക്കിയിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഞാനങ്ങനെ ഒരു കൈനോട്ടക്കാരി രാക്കമ്മ കച്ചി, കൈനോട്ടം പറയാൻ പോകുന്ന പക്ഷിക്കൂടൊക്കെ തൂക്കി കൈനോട്ടം പറയാൻ പോകുന്ന ഒരു പേര്, ഒരു രാക്കമ്മ കച്ചിയെ ഒരു കഥാപാത്രമാക്കി ഉണ്ടാക്കി. രാക്കച്ചി അമ്മ, രാക്കമ്മ കച്ചി രാവിലെ പക്ഷിക്കൂടുമെടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിൽ അവസാനം അവർ വീട്ടിൽ തിരിച്ചെത്തുന്നവരെയുള്ള രംഗമാക്കി, അങ്ങനെ ആക്കി മാറ്റി. അതിൽ രാക്കമ്മ കച്ചി പക്ഷിക്കൂട് ആദ്യം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാത അമ്പലത്തിൽ നിന്നുള്ള ആ സംസ്കൃത ശ്ലോകം കേൾക്കുന്നത്, ആ ശ്ലോകം ചൊല്ലുന്നു. അത് കഴിഞ്ഞാൽ അതൊക്കെ ഇയാൾക്കറിയാം, പ്രദീപ് റാഫേലിന് അറിയാമായിരുന്നു. അതൊക്കെ കൂട്ടി ചേർത്ത് ഇണക്കിയാണ് വളരെ ഭംഗിയായിട്ടുള്ള സ്ക്രിപ്റ്റ് ഇണക്കി ഞങ്ങൾ ജില്ലാ യുവജനോത്സവത്തിന്, സബ്ജില്ല കഴിഞ്ഞ് ജയിച്ചു, ജില്ലാ യുവജനോത്സവത്തിനും ഉണ്ടായി. അവിടെ ഇടപ്പള്ളിയിൽ വെച്ചായിരുന്നു ജില്ലാ സ്കൂൾ കലോത്സവം. അന്ന് സ്കൂൾ യുവജനോത്സവമാണ്, കലോത്സവം എന്നല്ല പറയുന്നത്, സ്കൂൾ യുവജനോത്സവം എന്നാണ് പറയുന്നത്. ആ സ്കൂൾ യുവജനോത്സവം ആളുകൾ കയ്യടിക്കാൻ തുടങ്ങിയിട്ട് നിർത്താത്ത കയ്യടിയാണ്, അത്ര ആ പന്തലിൽ നിലക്കാത്ത കയ്യടിയായിരുന്നു ഇവൻ. അപ്പോൾ അത് നന്നായിട്ട് ഏറ്റു എന്ന് മനസ്സിലാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പോയപ്പോഴും ഇതൊന്നുകൂടി മിനുക്കിയെടുത്ത് അവിടുത്തെയും, അന്ന് എ ഗ്രേഡൊന്നും വന്നിട്ടില്ല, ഒന്നാം സ്ഥാനം, ഒന്നാം സ്ഥാനം പ്രദീപ് റാഫേൽ നേടി. നേടിയതിൻ്റെ പേരിൽ 60% മാർക്കും ഇയാൾക്ക് കിട്ടി. അപ്പോഴേക്കും എസ് എൽ സിയിൽ, പിറ്റേ കൊല്ലം എസ് എൽ സിയിലെത്തി. എസ് എൽ സിയിലെത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടിയായിരുന്നെങ്കിലും ഗ്രേസ് മാർക്കായിട്ട് 60 മാർക്ക് ഇയാൾക്ക് കിട്ടി. അതുകൊണ്ട് അയാൾ എസ് എൽ സിക്ക് പാസ്സാകുകയും ചെയ്തു, പ്രദീപ് റാഫേൽ. ആ പ്രദീപ് റാഫേൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിലിറ്ററിയിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഇപ്പോൾ സുബേദാർ മേജറായിട്ട് ജോലി നോക്കുകയാണ്. വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഈ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ നിരവധി ഉണ്ടായി. മാത്രമല്ല, ഞാൻ 14 കൊല്ലം പ്രൈമറി 1ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. 1ാം ക്ലാസ് ക്ലാസ് ടീച്ചർ അതിനിടയ്ക്ക് കുട്ടികൾക്ക് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമെങ്കിലും ബേസ് ചെറിയ ക്ലാസ്സിലായിരുന്നു. ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്നിങ്ങനെ വരുന്നു. അന്ന് LKG UKG ഒന്നും ഇല്ലാത്ത കാലമാണ്, ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സാറാണ്. ഞാൻ ഇതേപോലെ തന്നെ ക്ലാസ് മുറികളിൽ ഉള്ള കാലത്ത് ഈ സംഖ്യാഗാനങ്ങൾ പാടും, അക്ഷരഗാനങ്ങൾ പാടും. മാത്രമല്ല, ഇതൊക്കെ പാടി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പാടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ, എടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഒരാഴ്ച ഈ പാട്ട് പാടുമ്പോൾ എത്ര നല്ല പാട്ടാണെങ്കിലും അവന് മതിയായി, വിരസത. അപ്പോൾ പുതിയ പാട്ടുകൾ വേണം, പുതിയ സംഖ്യാഗാനങ്ങൾ വേണം. ഞാനങ്ങനെ പുതിയ സംഖ്യാഗാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒട്ടകം ഒന്നത് നിൽക്കുന്നു, വണ്ടുകൾ രണ്ട് പറക്കുന്നു, മൂങ്ങകൾ മൂന്നത് മൂളുന്നു, മാലകൾ നാലത് മിന്നുന്നു, സഞ്ചികൾ അന്തേത് തൂങ്ങുന്നു, താറാവ് ആറ് ചലിക്കുന്നു, കോഴികൾ ഏഴത് കൂവുന്നു, പട്ടമതിട്ട് പറക്കുന്നു, പമ്പരം 9 ചുറ്റുന്നു, തത്തകൾ 10 ചിലക്കുന്നു. പുതിയ സംഖ്യാഗാനം, പുതിയ സംഖ്യാഗാനം ക്ലാസ്സിൽ വന്ന് ഇതൊക്കെ ആക്ഷനോടുകൂടി ചൊല്ലുമ്പോൾ വലിയ സന്തോഷം, വിരസതയെല്ലാം മാറി. അപ്പോൾ ഒന്നോ രണ്ടോ പോരെ, ഇനിയും ഗാനങ്ങൾ വേണം. ഞാൻ പിന്നെയും എഴുതി, 10 പത്തിരി ചുട്ടമ്മ, 10 ആയത്തിൽ വെച്ചമ്മ, 1, 2, 3, 4 5 വിഴുങ്ങി പൂച്ചമ്മ, 6, 7, 8, 9 10 തിന്നു പൂച്ചമ്മ, 10 ചുട്ടകഥ. ഇങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി കുട്ടികൾക്ക് സംഖ്യാബോധം. ചെറിയ കുട്ടികൾ സംഖ്യ ഇപ്പോൾ 1 മുതൽ 10 വരെ പഠിപ്പിക്കാൻ, അത് അല്ലെങ്കിൽ 1, 1, 2 തേൻ കുടിച്ചു 2, 2, 3 മൂലയിലേക്കൊന്ന്, 3, 3, 4 നാഴിയുരി പാല്, ഈ സംഖ്യ കൂട്ടൽ പഠിപ്പിക്കാൻ. ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ധാരാളം എഴുതി എന്ന് മാത്രമല്ല, അതെല്ലാം പിന്നീട് വലിയ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി. അതെല്ലാം പൂമ്പാറ്റ പോലുള്ള, അല്ലെങ്കിൽ ബാലഭൂമി പോലുള്ള, ബാലരമ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളെല്ലാം അവർക്ക് ആവശ്യമായി വന്ന്, അവരിതെല്ലാം കാത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് ഭാര്യയുടെ പേര് വെച്ചിട്ടാണ്, എഡിറ്ററായിട്ട് ഭാര്യയുടെ പേര്, ശ്രീദേവിയുടെ പേര് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. വരാണ് ഇതെല്ലാം ചെയ്തിരുന്നത്.